ഇത് മുതൽ എൽ ഡി സി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു വർക്ക് ബുക്കാണ്. അത് ടാർജറ്റ് കോളേജിൻ്റെ ഒരു വർക്ക് ബുക്കാണ്, എൽ ഡി ക്ലർക്കിൻ്റെ. അത് പഴയ വർക്ക് ബുക്കാണ്. അപ്പം നമുക്കിതൊന്ന് ചെയ്ത് പഠിക്കുക. ഇതിൽ എല്ലാ സബ്ജക്റ്റിനെയും കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസും അതിൻ്റെ ഓപ്ഷൻസും എക്സ്പ്ലനേഷനും കൊടുത്തിട്ടുണ്ട്. നമുക്കിത് പഠിച്ചു തുടങ്ങുന്നതിൽ എല്ലാ സബ്ജക്റ്റും ഉണ്ട്. നമുക്കിത് ആണ് പഠിച്ചു തുടങ്ങാനുള്ളത്. നോക്കാം, നമുക്ക് ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് കേരളം അടിസ്ഥാന വിവരങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷനും കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ ഒരു ഈ അടിസ്ഥാന വിവരങ്ങളിൽ തന്നെ ഒരു 300 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം ഈ ഫസ്റ്റ് പേജിലൊരു 40 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്കാദ്യം കുറച്ച് വെച്ചൊന്ന് ചെയ്ത് നോക്കാം. ശ്രമിക്കുക. കേരളത്തിൻ്റെ ആകെ വിസ്തീർണം എത്ര? കേരളത്തിൻ്റെ ആകെ വിസ്തീർണം എത്ര? ഇതിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 38,863, 38,683, 36,883, 33,863. ഇതിൽ ആൻസർ മാത്രം പറയണുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സമയം പോകും. ഇപ്പോൾ കേരളത്തിൻ്റെ ആകെ വിസ്തീർണം എത്രയാണ് അറിയാം? 38,863. ഈ പേജ് കഴിഞ്ഞിട്ട് 40 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം കേട്ടോ. കേരളത്തിൻ്റെ ആകെ വിസ്തീർണം 38,863. കേരളത്തിലെ ആദ്യ ഗവർണർ ആരാണ്? കേരളത്തിലെ ആദ്യ ഗവർണർ ആരാണ്? ബി രാമകൃഷ്ണ റാവു. ബി രാമകൃഷ്ണ റാവു ആണ് കേരളത്തിലെ ആദ്യ ഗവർണർ. കേരളത്തിൻ്റെ ആകെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിലെ ആദ്യ ഗവർണർ ബി രാമകൃഷ്ണ റാവു. ഏറ്റവും കൂടുതൽ റിസർവ് വനങ്ങളുള്ള ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ റിസർവ് വനങ്ങളുള്ള ജില്ല ഏതാണ്? പത്തനംതിട്ട. ഏറ്റവും കൂടുതൽ റിസർവ് വനങ്ങളുള്ള ജില്ല പത്തനംതിട്ടയാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂരിലാണ്. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂർ. 19-ാം നൂറ്റാണ്ടിൽ ജനിച്ച ഏക കേരള മുഖ്യമന്ത്രി ആരാണ്? 19-ാം നൂറ്റാണ്ടിൽ ജനിച്ച ഏക കേരള മുഖ്യമന്ത്രി ആരാണ്? പട്ടം താണുപിള്ള. ഇതിൽ ഓപ്ഷൻസ് കൊടുത്തേക്കുന്നത് EMS പട്ടം താണുപിള്ള, VS അച്യുതാനന്ദൻ, C അച്യുതമേനോൻ. ആരാണ് പട്ടം താണുപിള്ള? കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ ഏതാണ്? തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷനാണ് തിരുവനന്തപുരം. ഒന്നൊക്കെ കേരളത്തിലെ ആകെ വിസ്തീർണം 38,863. കേരളത്തിലെ ആദ്യ ഗവർണർ ബി രാമകൃഷ്ണ റാവു. ഏറ്റവും കൂടുതൽ റിസർവ് വനങ്ങളുള്ളത് പത്തനംതിട്ടയിലാണ്. ഫോക്ലോർ അക്കാദമി ഇവിടെയാണ് കണ്ണൂരാണ്. 19-ാം നൂറ്റാണ്ടിൽ ജനിച്ച കേരള മുഖ്യമന്ത്രിയാണ് പട്ടം താണുപിള്ള. കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ തിരുവനന്തപുരമാണ്. കുടുംബശ്രീ പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യം നടപ്പിലാക്കിയ ജില്ലയാണ് ആലപ്പുഴ. കുടുംബശ്രീ പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യം നടപ്പാക്കിയത് എവിടെയാണ്? ആലപ്പുഴയിലാണ്. തിരുവിതാംകൂർ സർവകലാശാല നിലവിൽ വന്നത് 1937. തിരുവിതാംകൂർ സർവകലാശാല നിലവിൽ വന്നത് 1937. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യം. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശ്രീകാര്യത്താണ്. ISO സർട്ടിഫിക്കേഷൻ നേടിയ കേരളത്തിലെ ആദ്യ വിമാനത്താവളമാണ് തിരുവനന്തപുരം. ISO സർട്ടിഫിക്കേഷൻ നേടിയ കേരളത്തിലെ ആദ്യ വിമാനത്താവളമാണ് തിരുവനന്തപുരം. എന്നിട്ട് നോക്കുക, കുടുംബശ്രീ പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയത് ആലപ്പുഴയിലാണ്. മാറിപ്പോയത് ആലപ്പുഴയിലാണ്. തിരുവിതാംകൂർ സർവകലാശാല നിലവിൽ വന്നത് 1937. കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ഇവിടെയാണ് ശ്രീകാര്യത്താണ്. ISO സർട്ടിഫിക്കേഷൻ നേടിയ കേരളത്തിലെ ആദ്യ വിമാനത്താവളമാണ് തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി. കേരളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയാണ് ജോസഫ് മുണ്ടശ്ശേരി. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ കേരളത്തിലെ ആദ്യ ജില്ലയാണ് കണ്ണൂർ. നോക്കുക, പ്രാഥമിക വിദ്യാഭ്യാസം, സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസമാണ് കേട്ടോ. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ കേരളത്തിലെ ആദ്യ ജില്ലയാണ് കണ്ണൂർ. കേരളത്തിൽ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1996 March 14 കേരളത്തിൽ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1996 March 14. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ജില്ലയാണ് കണ്ണൂർ. കേരളത്തിൽ വനിതാ കമ്മീഷൻ 1996 March 14 വന്നത്. പത്മ അവാർഡ് നേടിയ ആദ്യ മലയാളി വനിതയാണ് ലക്ഷ്മി എൻ മേനോൻ. പത്മ അവാർഡ് നേടിയ ആദ്യ മലയാളി വനിതയാണ് ലക്ഷ്മി എൻ മേനോൻ. കൊച്ചി തുറമുഖത്തിൻ്റെ ശില്പി റോബർട്ട് ബ്രിസ്റ്റോ. കൊച്ചി തുറമുഖത്തിൻ്റെ ശില്പി ആരാണ്? റോബർട്ട് ബ്രിസ്റ്റോ ആണ്.
ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമമാണ് കുമ്പളങ്ങി. ഇന്ത്യയിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമമാണ് കുമ്പളങ്ങി. കേരളത്തിൻ്റെ ഹോളണ്ട് എന്നറിയപ്പെടുന്നത് കുട്ടനാട്. കേരളത്തിൻ്റെ ഹോളണ്ട് എന്നറിയപ്പെടുന്നത് ഏതാണ്? കുട്ടനാടാണ്. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 140. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 140. കേരളത്തിലെ ആദ്യ വ്യാവസായിക ഗ്രാമമാണ് പന്മന. കേരളത്തിലെ ആദ്യ വ്യാവസായിക ഗ്രാമമാണ് പന്മന. അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കിയ ഏക കേരള മുഖ്യമന്ത്രിയാണ് ആർ ശങ്കർ. അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്തായ ഏക കേരള മുഖ്യമന്ത്രിയാണ് ആർ ശങ്കർ. കേരള നിയമസഭയിലെ ആദ്യത്തെ പ്രോട്ടീം സ്പീക്കറാണ് റോസമ്മ പൊന്നൂസ്. കേരള നിയമസഭയിലെ ആദ്യത്തെ പ്രോട്ടീം സ്പീക്കറായിരുന്നു റോസമ്മ പൊന്നൂസായിരുന്നു. അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കിയ ഏക കേരള മുഖ്യമന്ത്രിയാണ് ആർ ശങ്കർ. ആദ്യ വ്യാവസായിക ഗ്രാമമാണ് പന്മന. നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 140. കേരളത്തിലെ ഹോളണ്ട് എന്നറിയപ്പെടുന്നത് കുട്ടനാട്. കേരള നിയമസഭയിലെ ആദ്യത്തെ പ്രോട്ടീം സ്പീക്കറായിരുന്നു റോസമ്മ പൊന്നൂസ്. കൊച്ചി തുറമുഖത്തിൻ്റെ ശില്പി അറിയുന്ന റോബർട്ട് ബ്രിസ്റ്റോ ആണ്. പത്മ അവാർഡ് നേടിയ ആദ്യ മലയാളി വനിതയാണ് ലക്ഷ്മി എൻ മേനോൻ. വനിതാ കമ്മീഷൻ കേരളത്തിൽ വന്ന് 1996 മാർച്ച് 14. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമമാണ് ചെറുകുളത്തൂർ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമമാണ് ചെറുകുളത്തൂർ. സുവർണ കമലം ലഭിച്ച ആദ്യത്തെ മലയാള സിനിമയാണ് ചെമ്മീൻ. സുവർണ കമലം ലഭിച്ച ആദ്യത്തെ മലയാള സിനിമയാണ് ചെമ്മീൻ. ഇന്ത്യയിലെ ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരി. കേരളത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ ടൂറിസം പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരി. കേരള ഹൈക്കോടതി നിലവിൽ വന്നത് 1956 നവംബർ 1. കേരള ഹൈക്കോടതി നിലവിൽ വന്നത് 1956 നവംബർ 1.